വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊന്നും കരുതരുത് കേട്ടോ. ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തിരുവാങ്കുളത്തുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഹട്ട് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് നിന്നാണ് ഇത് വാങ്ങിയത്. അവർക്ക് ഹോം ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് ഇവിടെ വാങ്ങിച്ചേക്കുന്ന 6 ഐറ്റംസ് ആണ്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇത് നേരത്തെ എല്ലാവർക്കും അറിയാൻ പറ്റും, കൊച്ചിയിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റും എന്ന് വെച്ചാൽ ചൂട്ടാനിക്കര ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ തിരുവാങ്കുളം എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്നാണ് ഞാൻ ഏകദേശം ഇന്ന് ഒരു 11 മണിയായപ്പോഴത്തേക്ക് സാധനം ഓർഡർ ചെയ്തു. എനിക്കൊരു 3 മണിയായപ്പോഴത്തേക്ക് ഹോം ഡെലിവറി അവർ തന്നു. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് പ്രകാരം അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതിയാകും. ആ ഫസ്റ്റ് തന്നെ അവരൊരു ക്ലോത്തിൻ്റെ കവറിലാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഐറ്റം എടുത്ത് വെക്കുവാണ് കേട്ടോ. ഞാൻ രണ്ടാമത്തെ ഐറ്റം എടുത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ഈ കവറാണ്, എനിക്ക് ഒരു പേപ്പറിന്റെ കവറാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഞാനിതിപ്പോ ഓപ്പൺ ചെയ്തേക്കുന്ന ചെറിയാണ്. ഇത് 500 ഗ്രാം ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 500 ഗ്രാമിന് ഏകദേശം വില വരുന്നത് 150 രൂപയാണ്. ഇത് പുറമേ കാണുന്നത് ഒരു പേപ്പറിന്റെ പോലത്തെ ഒരു കവറാണ്. എന്നാലും അതിന്റെ ഉള്ളിലെ ആ ഒരു വെള്ളമൊക്കെ ഇല്ല, ഇപ്പൊ ചെറിക്കൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഇങ്ങനെ വരുമല്ലോ. അപ്പൊ ഈ വെള്ളമൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഉള്ളിലൊരു കോട്ടിംഗ് ഉണ്ട്, നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ പോലത്തെ ഒരു കോട്ടിംഗ് ഉണ്ട്. അപ്പൊ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചെറിയ എന്ന് പറഞ്ഞാല്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടിട്ടാണ് എനിക്ക് കൊതി തന്നെ കേട്ടോ. എന്റെ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് എടുത്ത് കഴിക്കുവാണേ. അപ്പൊ ഇത് നമുക്ക് അടുത്ത ഐറ്റം പൊട്ടിക്കാം. ഇത് എന്താണെന്ന് നോക്കാം. കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ആൽമണ്ട് ആണെന്ന് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. യെസ്, അത് തന്നെയാണ് കേട്ടോ, ആൽമണ്ട് ആണ്. അപ്പൊ ഇതും ഏകദേശം എമൗണ്ട് വരുന്നത് 500 ഗ്രാം ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 500 ഗ്രാമിന് 480 രൂപയാണ് വരുന്നത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഇവർക്കിത് ഫസ്റ്റ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി അങ്ങനെ എന്തൊക്കെ ഉണ്ട് കേട്ടോ, ഇവരുടെ ഗ്രേഡിംഗ് ഉണ്ട്. ഇത് ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് 3-ാമത്തെ ഐറ്റം കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്യാഷ് നോട്ടാണ് ഗെയ്സ്, അബദ്ധം പറ്റിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാല് എന്റെ ഹസ്ബൻഡിന്റെ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ. ഇതിന് പൊട്ടിച്ച് കഴിഞ്ഞ നാള് ഭയങ്കര തീറ്റായിരിക്കും. വീഡിയോ എടുത്ത് തരുമോന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും എന്തേ, ഈ ക്യാഷ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രേഡിംഗ് ഉണ്ട് എന്ന് വെച്ചാൽ, ഇപ്പം കടയിലൊക്കെ ഉണ്ടല്ലോ പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, അതേപോലെ അവർക്കൊരു ഗ്രേഡിംഗ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ വാങ്ങിച്ചേക്കുന്നത്. അതേപോലെ തന്നെ തൊലി ഇല്ലാത്തതുണ്ട്, പിന്നെ ഡ്രൈഡ് ആയിട്ടുള്ളതുണ്ട്, അതേപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിത് ഈ സാധാരണ ഒരു ക്യാഷ് നോട്ടാണ് വാങ്ങിയേക്കുന്നത്. അപ്പൊ അത് ക്യാഷ് നോട്ട് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പ്ലേറ്റിലേക്ക് വെക്കുന്നത് വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ചില്ലുകുപ്പിയിലാണ് ഞാൻ ഇതൊക്കെ ഇട്ട് വെക്കാറുള്ളത്. ഞാനിത് ഒന്ന് കഴുകിയിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അതിനുശേഷം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ചില്ലുകുപ്പിയിലിട്ടാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. ക്യാഷ് നോട്ട് ഞാൻ 500 ഗ്രാമാണ് വാങ്ങിയേക്കുന്നത്. 500 ഗ്രാമിന് 480 രൂപയാണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്തതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പൊ ഇത് നമുക്ക് 4-ാമത്തെ ഐറ്റം എന്താണെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നത് ഇത് ബ്ലാക്ക് ഡ്രൈഡ് ഗ്രേപ്പ് ആണെന്ന് തോന്നുന്നത്. എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഉണക്കമുന്തിരിയാണ്. അപ്പൊ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഏകദേശം 500 ഗ്രാമാണ് വരുന്നത്. 500 ഗ്രാമിന് 210 രൂപയാണ്. നമ്മുടെ 5-ാമത്തെ ഐറ്റം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നത് നോക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് അറിയാൻ പറ്റും ഇത് വാൾനട്ട് ആണ്. വാൾനട്ടിന് ഞാൻ വാങ്ങിച്ചത് കുറച്ചാണ് കേട്ടോ, എനിക്ക് വാൾനട്ട് അത്ര ഇഷ്ടമല്ല. വാൾനട്ടിന് 800 രൂപയാണ് 500 ഗ്രാമിന് വരുന്നത്. ഞാനിത് 100 ഗ്രാമാണ് വാങ്ങിയിരിക്കുന്നത്. പക്ഷെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട് ആണ് കേട്ടോ വാൾനട്ട്. അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് ഐറ്റം കിസ്മിസ് ആണ്. ഇത് 100 ഗ്രാമാണ് ഞാൻ വാങ്ങിയേക്കുന്നത്. 100 ഗ്രാമിന് വില വരുന്നത് 180 രൂപയാണ്. അപ്പൊ നമുക്ക് ഇത് കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
അതേപോലെ തന്നെ ഏകദേശം അവർക്ക് റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. മിനിമം 250 ഗ്രാമോ 500 ഗ്രാമോ ഒക്കെ ആണെങ്കിലേ ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അതിൽ നിയറസ്റ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതും കൂടി അവർ കൊണ്ട് തരുമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അവരുടെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് പ്രകാരം അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാകും. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാനും പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ അനുസ്കൊന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ ഒന്ന് ഓപ്ഷൻ എനബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ലഭിക്കുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദയവ് ഇത് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.